അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് ബഹ്റൈനിലാണ് ഉള്ളത്. ഇന്നലെയാണ് നാട്ടിൽ നിന്ന് ബഹ്റൈനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, പല ആളുകളും പ്രയാസപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങൾ പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇന്ന് ബഹ്റൈനിൽ എത്തിയ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് പല ആളുകളെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കൊളസ്ട്രോള് മാറിക്കിട്ടാൻ ചില മാർഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഏകദേശം 6 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. പഴയകാലങ്ങളിലൊക്കെ നമ്മുടെ ഉമ്മമാർ, പ്രായമുള്ള ഉമ്മമാരൊക്കെയും ഇത്തരം ഔഷധങ്ങളെ കൊണ്ടാണ് പഴയകാലത്തൊക്കെ രോഗങ്ങൾക്ക് ചികിത്സിക്കാറുള്ളത്. എന്നാൽ കറിവേപ്പിലയും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും നന്നായി അരച്ച് കാച്ചിയ മോര് കുടിക്കുകയാണെങ്കിൽ ക്രമേണ കൊളസ്ട്രോൾ മാറിക്കിട്ടാൻ നല്ലൊരു സഹായകരമാണ്. ഇനി അതിൽ രണ്ടാമത്തെ കാര്യം, അരിവേപ്പില ചവച്ചരച്ച് കഴിക്കുക. എന്നാൽ കൊളസ്ട്രോൾ മാറിക്കിട്ടാൻ നല്ലൊരു മാർഗം കൂടിയാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം, നീർമരുതിൻ്റെ തൊലി ഇട്ട് തിളപ്പിച്ച ആ വെള്ളം കുടിക്കുകയാണെങ്കിലും കൊളസ്ട്രോൾ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ്. അതുപോലെ നാലാമത്തെ കാര്യം, ഇഞ്ചിയും അതുപോലെ മല്ലിയും ചേർത്ത് തിളപ്പിച്ച ആ വെള്ളം കുടിക്കുക. ഇത് ദാഹിക്കുമ്പോൾ ഈ വെള്ളം തന്നെ കുടിക്കൽ ശീലമാക്കുകയും ചെയ്താൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ല ഒരു മാർഗം കൂടിയാണ് ഇത്. ഇനി അഞ്ചാമത്തെ കാര്യം, കടുക്ക പൊടിച്ചത് നല്ലെണ്ണയിൽ ചേർത്ത് സേവിക്കുക. അപ്പോൾ കടുക്ക പൊടിച്ച് അല്പമെടുത്ത് നല്ലെണ്ണയിൽ ചേർത്ത് സേവിച്ചാലും കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതുപോലെ ആറാമത്തെ കാര്യം, ശുദ്ധി ചെയ്ത ഗുൽഗുലു നന്നായി പൊടിച്ചത് വെളുത്തുള്ളി നീരിൽ കുഴച്ച് സേവിക്കുക. ഇങ്ങനെ ചെയ്താലും കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു മാർഗം കൂടിയാണ് ഇത്. ഏകദേശം 6 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നാം ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും പരിപൂർണമായ ശിഫാ നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും
എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.